നരേന്ദ്രമോദി വാഗ്ദാനം ചെയ്ത പതിനഞ്ച് ലക്ഷം സ്വപ്നം കണ്ട് താമരയ്ക്ക് വോട്ടുകൂത്തിയ അനുഭവിച്ച വഞ്ചനയുടെ മുറിവുണങ്ങും മുമ്പ് ഇതാ പുതിയ തെരഞ്ഞെടുപ്പിന്റെ പഠിപ്പുരയിൽ രാഹുലിന്റെ വക മിനിമം വരുമാനം എന്ന പദ്ധതി ഓരോ തവണയും അധികാര കസേരയുടെ പഠിക്ക് താഴെ നിന്ന് നേതാക്കൾ വെച്ചു നീട്ടുന്ന ലഹരി നിറഞ്ഞ സ്വപ്നം കഴിച്ച് പാതി മയക്കത്തിലാകുന്ന ഇന്ത്യൻ വോട്ടർമാർ ആ അധികാരകാലം കഴിയും വരെ തങ്ങളുടെ അവസ്ഥ ഇന്നല്ലെങ്കിൽ നാളെ മാറുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് മാത്രം അഞ്ചു വർഷം അധികാരം നുണി തിരിച്ചിറങ്ങുമ്പോൾ എല്ലാ നേതാക്കളും മറവിരോഗം അഭിനയിച്ചാണ് കടന്നു കളയുന്നത് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല എന്നും ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷമായ കർഷകരായിരുന്നു ചൂഷിതർ ഒന്നാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുതൽ തുടങ്ങിയതാണിത് അന്ന് ഭൂപരിഷ്കരണമായിരുന്നു മുദ്രാവാക്യം നാളിതുവരെ ഒരു കോൺഗ്രസ് സർക്കാരും അത് നടപ്പാക്കിയിട്ടുമില്ല നടപ്പാക്കിയിടത്തെല്ലാം ജന്മിമാർക്കൊപ്പം ചേർന്ന് കലാപം ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ജയ് ജവാൻ ജയ് കിസാനും വെള്ളത്തിൽ വരച്ചു വരയായി രാഹുലിന്റെ അമ്മൂമ്മ ഇന്ദിരാഗാന്ധി അധികാരത്തിലെത്താൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പറഞ്ഞത് ഗരീബി ഹഡാവോ എന്നായിരുന്നു അതായത് ദാരിദ്ര്യത്തെ തുടച്ചു നീക്കുമെന്ന് തന്നത് അടിയന്തരാവസ്ഥയാണെന്ന് മാത്രം അത് കഴിഞ്ഞ എത്രയോ ദശകങ്ങൾ കടന്നുപോയി പണക്കാരനും ദരിദ്രനുമായുള്ള അന്തരം ഇന്ത്യ മഹാരാജ്യത്ത് കൂടിയതല്ലാതെ കുറഞ്ഞില്ല കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷം കൊണ്ട് നാലു ലക്ഷം കർഷകർ ആത്മഹത്യ ചെയ്താണ് ഈ ഭരണങ്ങളുടെ ബാക്കി പത്രം പക്ഷേ വൻ കോടീശ്വരന്മാരുടെ സ്ഥിതിയോ ഇന്ന് രാജ്യത്തെ ഏറ്റവും വലിയ ഒമ്പത് ശതകോടീശ്വരന്മാരുടെ വരുമാനം നമ്മുടെ ജനസംഖ്യയുടെ അൻപത് ശതമാനം പേരുടെ വരുമാനത്തിന് തുല്യമാണെന്നാണ് കഴിഞ്ഞ ആഴ്ച പുറത്തുവന്ന ഒരു പഠന റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് ദേശീയ സമ്പത്തിന്റെ എഴുപത്തിയേഴ് പോയിന്റ് അഞ്ചു ശതമാനം കൈവശം വെച്ചിരിക്കുന്നത് കേവലം പത്ത് ശതമാനം ആളുകളാണ് ഇന്ത്യ ഇന്നു വരെ മാറി മാറി ഭരിച്ച നേതാക്കന്മാർ വോട്ട് വാങ്ങാനായി അഭിനയിച്ച കപട നാടകങ്ങളിൽ മുഴുകിയാണ് എഴുപത് വർഷവും ഇവിടുത്തെ ജനങ്ങൾ കഴിച്ചുകൂട്ടിയത് അതിൽ ഇങ്ങേറ്റത്തെ കണ്ണിയായിരുന്നു മോദി അദ്ദേഹത്തെ അടുത്ത് നാം വരിക്കാൻ നിൽക്കുന്ന പുതിയ നേതാവ് രാഹുലിന്റെ വകയാണ് ഓരോരുത്തർക്കും മിനിമം വരുമാനം എന്ന വാഗ്ദാനം അധികാരത്തിൽ വന്നാൽ രാജ്യത്ത് മുഴുവൻ ആളുകളുടെയും അക്കൗണ്ടുകളിൽ മിനിമം വരുമാനം എത്തിക്കുമെന്നാണ് കോൺഗ്രസിന്റെ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി അവകാശപ്പെട്ടത് ഇത് പുതിയ ആശയമല്ല പാവപ്പെട്ടവർക്ക് ജോലിക്ക് പകരം സൗജന്യമായി ശമ്പളം നൽകുന്ന പരിപാടിയാണിത് ജനസംഖ്യ കുറവായ യൂറോപ്യൻ രാജ്യങ്ങളിൽ പരീക്ഷിച്ചു നോക്കിയതാണ് എല്ലായിടത്തും പരാജയപ്പെട്ടതുമാണ് ഇറ്റലിയിൽ ഉൾപ്പെടെ ആ അപ്രായോഗിക പദ്ധതിയാണ് നൂറ്റി മുപ്പത് കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ നടപ്പാക്കാൻ പോകുന്നത് അടുത്തിടെയായി രാഹുൽ ദാരിദ്ര്യത്തെക്കുറിച്ചും കർഷകരെക്കുറിച്ചും ഏറെ സംസാരിക്കുന്നു ഇന്ത്യയുടെ ദാരിദ്ര്യത്തെ തന്റെ ഭരണകാലം മുഴുവൻ മോദി കാണാതെ പോയി എന്നത് ശരിയാണ് പക്ഷേ രാഹുലിന്റെ വാക്കുകൾ ആത്മാർത്ഥമാണെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് നാളിതുവരെ ദാരിദ്ര്യം പറഞ്ഞ് അധികാരത്തിലെത്തിയ ഇവിടുത്തെ മുഴുവൻ ഭരണാധികാരികളുടെയും വാഗ്ദാന ലംഘനങ്ങളെ തള്ളിപ്പറയുകയാണ് പകരം ഇന്ത്യയെ രക്ഷിക്കാൻ യാഥാർത്ഥ്യ പദ്ധതികൾ ആവിഷ്കരിക്കണം അതില്ലാത്തതാണ് രാഹുലിന്റെ വാക്കുകൾക്ക് തിരഞ്ഞെടുപ്പ് തന്ത്രത്തിനപ്പുറം പ്രസക്തി വരാത്തത് അഞ്ചു വർഷം രാജ്യത്തിന്റെ സമയം നശിപ്പിച്ച ആളെന്നാണ് മോദിയെ കൊച്ചിയിലെ തിരഞ്ഞെടുപ്പ് സമ്മേളനത്തിൽ രാഹുൽ വിശേഷിപ്പിച്ചത് രണ്ടു കോടി ജോലി തരാമെന്ന് പറഞ്ഞ് മോദി ഇന്ത്യൻ ജനതയെ കബളിപ്പിച്ചതായി രാഹുൽ പറയുന്നു രാജ്യത്തെ രണ്ടായി വിഭജിക്കാനാണ് മോദി ശ്രമിച്ചത് ഒന്ന് പണക്കാർക്ക് മറ്റൊന്ന് പാവപ്പെട്ടവർക്ക് മൂന്നര ലക്ഷം കോടി മുതലാളിമാരായ ചങ്ങാതിമാർക്ക് വേണ്ടതൊക്കെ കൊടുത്തു എന്നാൽ പാവപ്പെട്ട കർഷകർക്ക് ഒന്നും കൊടുത്തില്ല ഇങ്ങനെ പോകുന്നു രാഹുലിന്റെ മോദി വിമർശനങ്ങൾ എന്നാൽ കോൺഗ്രസും ബി ജെ പിയും ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങളാണെന്നാണ് ഇതിനെക്കുറിച്ച് ബഹുജൻ സമാജ് പാർട്ടി നേതാവ് മായാവതി പ്രതികരിച്ചതിന് പ്രസക്തിയുണ്ട് അധികാരത്തിലെത്തിയാൽ എല്ലാ പാവപ്പെട്ടവർക്കും മിനിമം വരുമാനം ഉറപ്പാക്കുമെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം ഇന്ദിരാഗാന്ധിയുടെ ഖരീബി ഹഡാവോ ആയിരിക്കുമോ എന്നാണ് മായാവതി ചോദിച്ചത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി നൽകിയ വാഗ്ദാനങ്ങളും ഇപ്പോൾ രാഹുൽ നൽകുന്ന വാഗ്ദാനങ്ങളും ഒരുപോലെ തന്നെയെന്നും മായാവതി ആരോപിച്ചു അധികാരത്തിലെത്തിയാൽ അച്ഛേദിൻ വരുമെന്നും പതിനഞ്ചു ലക്ഷം എല്ലാവരുടെയും അക്കൗണ്ടിൽ നൽകുമെന്നും കള്ളപ്പണം ഇല്ലാതാക്കുമെന്നും മോഡി പറഞ്ഞതും കോൺഗ്രസ് മുൻപു വാഗ്ദാനം ചെയ്ത ഗരീബി ഹഡാവോയും പരാജയപ്പെട്ടതാണെന്നും മായാവതി പറഞ്ഞു എന്തായാലും എഴുപത് വർഷത്തിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ വിലയേറെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുവാൻ ഉറപ്പിച്ച് ഓരോ സാധാരണക്കാരനും പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണെങ്കിൽ സമ്പന്നർ മാത്രം തിളങ്ങുന്ന ഇന്ത്യയുടെ മുഖം മറ്റൊന്നായി മാറുക തന്നെ ചെയ്യും പക്ഷേ മതത്തിനും ജാതിക്കും സൗന്ദര്യത്തിനുമപ്പുറം യാഥാർത്ഥ്യബോധത്തോടെ ആ അവകാശം വിനിയോഗിക്കണമെന്ന് മാത്രം അല്ലെങ്കിൽ വഞ്ചിക്കപ്പെടാൻ ഇന്ത്യക്കാരന്റെ ജീവിതം ഇനിയും ബാക്കി കിടക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത